ആദ്യമായി തന്നെ കോഹ എന്ന ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ തീരുമാനിച്ച ലൈബ്രറി കൗൺസിലിനെയും അതിനെ സഹായിക്കുന്ന റൈസസ് ഇന്ത്യ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയെയും ഞാൻ അനുമോദിക്കുന്നു കോഹ എന്ന സോഫ്റ്റ്വെയർ ലോകത്താകമാനം ലൈബ്രറികളിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഇവിടെ നിങ്ങൾ അതായത് നമ്മുടെ പബ്ലിക് ലൈബ്രറികൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിന് നിങ്ങൾക്ക് ആദ്യമായി തരുന്ന ട്രെയിനിങ് ആണത് അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളൊരു മാനുവരായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ലൈബ്രറിയിൽ നിങ്ങളെ ജോലി ചെയ്യുന്നത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിനെ ഈ സോഫ്റ്റ്വെയറോട് സമീപിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറിയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവും നിങ്ങളൊരു എക്സ്പ്ലോറർ ക്രോമോ മോസില ഫയർഫോഴ്സോ ഓപ്പൺ ചെയ്യുക അതിൻ്റെ അഡ്രസ് ബാറിൽ കെ എസ് എൽ സി ഡോട്ട് ഇൻ കോളൻ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ കിട്ടും ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് ലഭ്യമാകും ഇവിടെ ഓരോ ലൈബ്രറികൾക്കും ഒരു യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുണ്ട് അതാത് ലൈബ്രറികളുടെ യൂസർ നെയിം യൂസർ യൂസർനെയിമിൻ്റെ നേരെയും പാസ്വേഡ് പാസ്വേഡിൻ്റെ നേരെയും അടിക്കുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ പേജ് ഹോം പേജ് എന്ന് കിട്ടും അത് ലഭ്യമാകും അവിടെ അതിൻ്റെ മുകളിൽ നിങ്ങളുടെ ലൈബ്രറിയുടെ പേര് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ലൈബ്രറിയിൽ വന്ന ബുക്കുകളെ എങ്ങനെ നമ്മൾ കാറ്റ്ലോഗ് ചെയ്യാം എന്നാണ് ആലോചിക്കുന്നത് അതിന് കാറ്റ്ലോഗ് മാനേജ്മെൻറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക കാറ്റ്ലോഗിങ് ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് തരത്തിൽ കാറ്റലോഗ് ചെയ്യാം ഒന്ന് നിങ്ങൾ കാറ്റ്ലോഗിങ് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഡാറ്റാബേസിലുള്ള ഡാറ്റയും റിസർവറിലുള്ള ഡാറ്റയും നിങ്ങൾക്ക് ലഭ്യമാകും അതിൽ നിന്ന് ഒന്നെങ്കിൽ നിങ്ങളുടെ ഡാറ്റാബേസിലുള്ള ഡാറ്റ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഐറ്റം നിങ്ങൾക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവറിൽ നിന്ന് അതായത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡാറ്റാബേസിലുള്ള ഡാറ്റയാണ് ഇവിടെ റിസർവോയിൽ ഡിസ് ഡിസ്പ്ലേ ആയിട്ട് വന്നിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ആഡ് ബിബിലിയോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് ഡോക്യുമെൻറ്റ് ആഡ് ചെയ്യാവുന്നതാണ് റിസർവോയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഡാറ്റ എങ്ങനെ നമ്മുടെ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഈ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഒരു സെർച്ച് എന്ന് ഓപ്ഷൻ കാണാം അവിടെ നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ടൈറ്റിലോ പേ ടൈറ്റിലോ ഓതരുടെ പേരോ അടിക്കുക ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തത് മുകുന്ദൻ എന്ന പേരാണ് മുകുന്ദൻ്റെ പേര് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഇരുപത്തിരണ്ട് റിസൾട്ട് വന്നിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം നിങ്ങളുടെ ഡാറ്റാബേസിലുള്ളതാണ് ബാക്കിയുള്ളത് നിങ്ങളുടെ റിസർവറിലുള്ളതാണ് ഡാറ്റാബേസിലുള്ള ഡാറ്റയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്കിവിടെ ആഡ് എഡിറ്റ് ഐറ്റം എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഐറ്റം എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് നിങ്ങളുടെ ഡാറ്റ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ഫീൽഡുകളും ഡാറ്റ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ഏതൊരു ബുക്കിനും ടൈറ്റിൽ ഫീൽഡ് നിർബന്ധമായിരിക്കും ടൈറ്റിൽ എന്ന് പറഞ്ഞ ഫീൽഡ് നമ്മൾ ചെയ്യുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞ ഫീൽഡിലാണ് അവിടെ ടൈറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് ആവശ്യമായ എല്ലാ ഫീൽഡുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡാറ്റ സേവ് ചെയ്യാവുന്നതാണ് ഇവിടെ കാണാം ടു ഫോർട്ടി ഫൈവ് പുലയപ്പാട്ട് സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഡാറ്റ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് ആ ബുക്കിൻ്റെ ആ ഡോക്യുമെൻസിൻ്റെ ബിബിലിയോ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഐറ്റം ആഡ് ഇതാണ് ഒരു കോഹയുടെ കൺസെപ്റ്റ് ബിബിലിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഐറ്റം വേണമെങ്കിലും അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മുകുന്ദൻ്റെ പൂതപ്പാട്ട് മൂന്ന് കോപ്പി ഉണ്ടെങ്കിൽ ഒരു ബിബ്ലിയോ മതി ബാക്കി മൂന്ന് കോപ്പി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് അതിൽ ആഡ് ഐറ്റം എന്ന ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ആവശ്യമായ ഫീൽഡുകൾ മാത്രം നിങ്ങൾ ഡാറ്റ എൻ്റർ ചെയ്യുക റെഡ് കളറിൽ കാണുന്നത് മാൻഡേറ്ററി ആണ് ആ റെഡ് കളിൽ കാണുന്ന ഫീൽഡിൽ എന്തെങ്കിലും ഒരു വാല്യൂ വേണം ഇവിടെ നിങ്ങൾ ഷെൽഫിൻ ലൊക്കേഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഷെൽഫിലാണോ ഈ ബുക്ക് വരേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ദെൻ ഡേറ്റ് കാണാം ഡേറ്റിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അന്നത്തെ ഡേറ്റ് അവിടെ വരുന്നതാണ് ദെൻ ബാർകോഡ് കൊടുക്കുക ബാർകോഡ് കൊടുക്കുന്നത് ബുക്കിൻ്റെ നിങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ ചേർത്തിയിരിക്കുന്ന ലാസ്റ്റ് നമ്പറാണ് ബാർ കോഡായിട്ട് ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് ഇവിടെ ബാർകോഡ് കോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ബുക്കിൻ്റെ മുകളിലും ആ നമ്പർ എഴുതേണ്ടതാണ് ദെൻ താഴെ നിങ്ങൾക്ക് മൂന്ന് ഐറ്റം കാണാം ആഡ് ഐറ്റം ആഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ആഡ് മൾട്ടിപ്പിൾ കോപ്പീസ് ഒരു കോപ്പി മാത്രമാണ് ഉള്ളതെങ്കിൽ ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്താൽ ആ കോപ്പി അതിൻ്റെ കൂടെ ബിബിലേ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ആഡ് ആൻഡ് മൾട്ടിപ്പിൾ കോപ്പീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഞ്ച് കോപ്പി ഉണ്ടെങ്കിൽ ആഡ് ആൻഡ് മൾട്ടിപ്പിൾ കോപ്പീസ് ക്ലിക്ക് ചെയ്ത് എത്ര കോപ്പി ഉണ്ടോ ആ നമ്പർ അവിടെ ആഡ് ചെയ്ത് ആഡ് ഇന്ന് സബ്മിറ്റ് ചെയ്താൽ മതി പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ബുക്കിൻ്റെ നമ്പർ നിങ്ങൾ കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രമേ ഈ ഓപ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ ബുക്കിൻ്റെ നമ്പർ കണ്ടിന്യൂസ് അല്ല റാൻഡം ഓർഡർ ആണെങ്കിൽ നിങ്ങൾ ആഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഐറ്റം ക്ലിക്ക് ചെയ്ത് അവിടെ ഫസ്റ്റിലത്തെ നമ്പർ കൊടുത്ത് രണ്ടാമത്തെ നമ്പർ ഒഴുകിയ ബാക്കി എല്ലാ ഫീൽഡുകളും വരും രണ്ടാമത്തതിന് ഏത് ബുക്കാണ് ഏത് നമ്പറാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം ഐറ്റം അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് എത്ര ഐറ്റം നമ്മൾ ഓൾറെഡി ഒരു ബിബ്രിയോ ആഡ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ എത്ര കോപ്പി നമ്മുടെ അടുത്തുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ മൂന്ന് കോപ്പിയുണ്ട് മൂന്ന് കോപ്പി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ബിബിലിയും മതി ബാക്കി മൂന്ന് കോപ്പി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം അതിൻ്റെ താഴെ കാണുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം അവിടെ ആഡ് ഐറ്റം ആഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ആഡ് മൾട്ടിപ്പിൾ കോപ്പീസ് മൂന്ന് ഐക്കണാണുള്ളത് കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണ് നമ്മൾ ബുക്കിൽ ആക്സഷൻ നമ്പറായിട്ട് സ്റ്റോക്ക് രജിസ്റ്റർ നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് ആൻഡ് മൾട്ടിപ്പിൾ കോപ്പി സെലക്ട് ചെയ്യും അതിൻ്റെ എത്ര കോപ്പിയാണോ ഉള്ളത് അത്രയും നമ്പർ എഴുതി ആഡ് ചെയ്യുകയും ചെയ്താൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ അസൈൻ ചെയ്തുകൊള്ളും കണ്ടിന്യൂസ് നമ്പേഴ്സ് അല്ലെങ്കിൽ ആഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയും ഫസ്റ്റിലത്തെ കോപ്പി കൊടുത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാ ഫീൽഡുകളും ഡിസ്പ്ലേ ചെയ്യും ബാർ കോഡ് ഇല്ലാതെ രണ്ടാമത്തതിൻ്റെ ബാർ കോഡ് മാത്രം കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇത് വളരെ എളുപ്പമായൊരു മെത്തേഡാണ് ഇത് നിങ്ങൾക്ക്